56 വയസ്സ് പ്രായമുള്ള 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള വിമല ചേച്ചി ഒരു കുടുംബശ്രീ അംഗമാണ്. ചേച്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചന്ദനത്തോപ്പ് ITIയിലെയും ആലപ്പുഴ കിറ്റ്സിലെയും അധ്യാപികയും ട്രെയിനറുമാണ് ചേച്ചി. സ്വന്തം അറിവിനൊപ്പം കുടുംബശ്രീ നൽകിയ കരുത്തും ദിശാബോധവുമാണ് വിമല ചേച്ചിയെ ഇന്ന് ഈ നിലയിലേക്ക് കൈപിടിച്ചുയർത്തിയത്. നമുക്ക് സ്വാഗതം ചെയ്യാം വിമല ചേച്ചിയുടെ നാട്ടിൽ നിന്നുമെത്തിയ തൊടിയൂർ CDS അംഗങ്ങളെ. തൊടിയൂർ CDS മൊത്തം ADS 23 അയൽക്കൂട്ടം 408 BPL അംഗങ്ങൾ 5315 APL അംഗങ്ങൾ 1585 SC അംഗങ്ങൾ 886 ST അംഗങ്ങൾ 9 തൊടിയൂരിന്റെ വികസനത്തിന് നെടും തൂണുകളായി പ്രവർത്തിച്ച തൊടിയൂർ CDS അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഷീജ സന്തോഷ്, തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് CDS സാമൂഹ്യക്ഷേമ ഉപസമിതി കൺവീനറാണ്. ഞാൻ രമണി, തൊടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ CDS വൈസ് ചെയർപേഴ്സൺ. സിനിത, CDS ചെയർപേഴ്സൺ. എൽ ശൈലജ, തൊടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്നു, ഇപ്പോൾ മെമ്പറാണ്, കുടുംബശ്രീ അംഗവും കൂടിയാണ്. എന്റെ പേര് ബിന്ദു രാമചന്ദ്രൻ, തൊടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്, കുടുംബശ്രീ അംഗമാണ്. വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീമതി നിവേദിത പി ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, മുൻ കൃഷിവകുപ്പ് ഡയറക്ടർ ശ്രീ R ഹേലി, പ്രമുഖ ചലച്ചിത്ര താരം ശ്രീമതി KPSC ലളിത. തൊടിയൂർ എന്ന പേരിൽ തന്നെ തൊടിയുണ്ട്. തൊടിയുടെ ഊരാണ് തൊടിയൂരായി മാറിയത്. തൊടിയൂരിന്റെ വിശേഷങ്ങൾ അറിയാം ചർച്ചയിലേക്ക്. തൊടിയൂർ CDSന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇനി ഞങ്ങൾ പറയാമെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ചെയർപേഴ്സൺ, നിങ്ങളുടെ കുടുംബശ്രീയെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? ഞങ്ങളുടെ കാർഷിക ഗ്രാമമായ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വളരെ പ്രത്യേകതയാർന്ന, പ്രകൃതി ഭംഗി ഒത്തിരിയുമുള്ള ഒരു പഞ്ചായത്തും കൂടിയാണ്. അപ്പൊ അതിലെ CDSന്റെ കുടുംബശ്രീപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായിട്ടുള്ളതും, അതോടൊപ്പം ഞങ്ങളെ കുടുംബശ്രീയിലേക്ക് ഇന്നത്തെ ഈ രീതിയിലേക്ക് എത്തിച്ചത് തന്നെ ഞങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ടുള്ള ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും കൂടെ സഹായം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സീറ്റിൽ ഇരിക്കാൻ തന്നെ ഞങ്ങൾക്ക് യോഗ്യതയുള്ളത്. ആദ്യമേ സോപ്പിടണ്ടാ. തീർച്ചയായും കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങളായ എല്ലാ കാര്യങ്ങളും, ഈ ലക്ഷ്യങ്ങൾ എല്ലാ ശാക്തീകരണത്തിലും ഞങ്ങൾ തൊടിയൂർ CDS മുന്നിലാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് മൂന്ന് കാര്യങ്ങളെ ഊന്നിക്കൊണ്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എങ്കിൽ പോലും അതുമായിട്ട് ബന്ധപ്പെടുന്ന നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? സംരംഭങ്ങളുണ്ട്. ആ സംരംഭങ്ങളിലും മികച്ചതെന്ന് പറയുന്നത് സാനിറ്ററി നാപ്കിൻ യൂണിറ്റ് ഉണ്ട്, തഴപ്പ യൂണിറ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ നിരവധി സംരംഭങ്ങളുണ്ട്. ബൊക്കെ യൂണിറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ കാറ്ററിംഗ് യൂണിറ്റുകളുണ്ട്, വെളിച്ചെണ്ണ മസാല അങ്ങനെ തുടങ്ങി ഒരുപാട് സംരംഭങ്ങളുണ്ട്. പിന്നെ ആടുഗ്രാമം പദ്ധതി, ക്ഷീരാമൃതം പദ്ധതി, ഇവയൊക്കെ തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന പിന്നെ സംരംഭം. ഓരോ യൂണിറ്റും ഓരോ ഗ്രൂപ്പായിട്ടാണ് നടത്തുന്നത്? യെസ്, അത് തന്നെ. പത്ത് പേരടങ്ങുന്ന, അഞ്ചു തൊട്ട് മുകളിലോട്ട് പത്ത് മുതൽ 20 വരെ ഉള്ള. അതിന് പുറമെയാണോ പിന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പ്? യെസ്, അത് തന്നെ. ആശ്രയ, അത് അതിന് പുറത്താണ്. ആശയുണ്ടോ? ഇതിൽ ആരെങ്കിലും ആശ വലിയ ലാഭമോ കൃത്യമായ വരുമാനമോ ഒന്നും ഇല്ലാതിരുന്ന പരമ്പരാഗത തൊഴിലിനെ കുടുംബശ്രീയുടെ ഇടപെടലിലൂടെ വൻ വിജയമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ തഴപ്പ യൂണിറ്റുകാർ. ഇന്ന് സ്വന്തമായി 3 സെന്റ് സ്ഥലം വാങ്ങി അതിലൊരു കെട്ടിടം പണിത് ഭാവന തഴപ്പ യൂണിറ്റ് കുടുംബശ്രീയുടെ പുതിയ മുഖമായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ ദൃശ്യങ്ങളിലേക്ക്. വെളിയിൽ നിന്ന്
നിലനിൽക്കുന്ന തഴ സ്വീകരണ മുറിയിലെ ആഡംബര വസ്തുവായി മാറുന്നതിന് മുൻപ് അത് പദം വരേണ്ടതുണ്ട്. എന്റെ പേര് വിമലയാണ്. SSLC വരെ പഠിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങളുടെ കുടിൽ വ്യവസായമാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങളെ ഈ ബ്ലോക്ക് പ്രസിഡന്റ് ഒരു കുറച്ച് സ്ത്രീകളെ ഒരുമിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം, വീട്ടിലിരുന്ന് അതിനൊരു സ്ഥാപനം കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോഴന്ന് ഭയങ്കര ഒരു വിറയിൽ സമൂഹത്തിന് മുമ്പിലോട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടി അങ്ങനെ ഞങ്ങളെ ഒരു 50 സ്ത്രീകളെ വിളിച്ച് അതിൽ നിന്ന് തയ്യാറായി വന്നത് 14 പേരെ ഉള്ളായിരുന്നു. അപ്പം ആ 14 പേരെ ചേർത്തും കൊണ്ട് ഒരു യൂണിറ്റ് രൂപീകരിച്ച് തഴപ്പായ തന്നെ തുടങ്ങിയത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ഇടത്തട്ടുകാർ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ അറിയപ്പെട്ട ഒരു യൂണിറ്റായി. അങ്ങനെ നല്ലൊരു അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വന്ന് ഈ കേട്ട അവഗണനകളെല്ലാം തിരിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമായിട്ട് വന്നു. അപ്പം ഇതിനകത്ത് വന്നതിന് ശേഷം എനിക്കുള്ള അനുഭവം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എനിക്ക് 12% ഭൂമി വാങ്ങിക്കാൻ കഴിഞ്ഞു. പിന്നെ 2 കുട്ടികളുണ്ട്. കുട്ടികളെ പഠിപ്പിക്കാൻ അത്യാവശ്യം വേണ്ടുന്ന പൈസയൊക്കെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ഭർത്താവിന് കൂലി വേലയാണ്. അപ്പോൾ ഒരാഴ്ച നമുക്ക് ജോലി ഇല്ലാതെ വന്നാലും ഈ തൊഴിൽ ചെയ്യുന്നത് കൊണ്ട് ഇതിനുള്ള വരുമാനമുള്ളത് കൊണ്ട് പട്ടിണിയില്ലാതെ കഴിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ ഉപരി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അധ്യാപകനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാൻ വിറയ്ക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴാ ഏത് ഓഫീസിൽ ചെന്നും നമുക്ക് ആ എന്താ കാര്യം ചോദിക്കേണ്ടതും സംസാരിക്കുന്നതും നമ്മൾ തന്നെയായിരിക്കും. അതിനു മുന്നേ വീട്ടിലൊതുങ്ങുക എന്നുള്ളതായിരുന്നു, ആരോടും ഒന്നും സംസാരിക്കാൻ കഴിയത്തില്ലായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ ആരടുത്ത് ചെന്ന് മാന്യമായ രീതിയിൽ കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും അതിനൊരു ധൈര്യം തന്നെ കിട്ടിയത് ഈ കുടുംബശ്രീ വഴിയും. അപ്പോൾ ഈ കുടുംബശ്രീ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഞങ്ങൾക്കുണ്ടായി. ചന്ദനത്തൂപ്പിൽ ITI ട്രെയിനിങ് കൊടുക്കാൻ പോയി. അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. അമ്മ കുടുംബശ്രീ പ്രവർത്തിച്ചത് കൂടിയാണ് ഞങ്ങൾക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായത്. ഇത് കുടുംബശ്രീ പ്രവർത്തിച്ചതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം പച്ചപിടിച്ചത്. അതിന് പരിതാപകരമായിരുന്ന അവസ്ഥ. മറ്റുള്ളവരെ ആശ്രയിക്കാതെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് ഈ തഴപ്പാകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. തഴപ്പായ യൂണിറ്റിനെ കുറിച്ചുള്ള നല്ലൊരു ഫിലിം കണ്ടു. ഞാൻ ആലോചിക്കുന്നത് ഇവിടെ നമ്മുടെ ഇടയിൽ ഈ കാർഷിക രംഗത്ത് വളരെ കാലം പരിചയമുള്ള ഹേലി സാർ ഇപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കും. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളിന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ എത്ര രൂപ ആദായം കിട്ടും, എത്ര കൂലിയായിട്ട് എത്ര വരുമാനം? ഒരു ദിവസം ഒരു 200-225 രൂപയുടെ ജോലി ചെയ്യാൻ പറ്റും. ഈ തുക, ഇനി അടുത്ത ചോദ്യം കുറച്ചുകൂടെ കുസൃതിയുള്ള ചോദ്യമാണ്, ഈ തുക വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ കിട്ടുമോ അതോ ഭർത്താവിന്റെ മറ്റേ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് സമർപ്പിക്കണം? ഈ തുക വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുകയും ബാക്കി അത് കഴിഞ്ഞതിന് ശേഷമുള്ള പൈസ സമ്പാദിച്ച് സ്വർണങ്ങളും മറ്റും വാങ്ങിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. സ്വർണം വാങ്ങിക്കാനാണ്. സാറിന് ഭർത്താക്കന്മാരെ കുറിച്ച് വലിയ അഭിപ്രായമില്ലെന്ന്? സ്വയമാണോ അതോ അറിയില്ല. നിങ്ങളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട് ബാങ്ക് അക്കൗണ്ട്. ഈ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട്. വർഷം 15-16 വർഷമായി. ഈ യൂണിറ്റ് തുടങ്ങിയിട്ട് 15 വർഷമായി. ഞങ്ങളുടെ യൂണിറ്റ് തുടങ്ങിയിട്ട് 18 വർഷമായി. അതിനുശേഷം ആദ്യ യൂണിറ്റ് തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ പഞ്ചായത്ത് ഞങ്ങളെ വിളിച്ച് ഈ സ്ത്രീശക്തിയിലൂടെ സമ്പാദ്യം കൂടുതലാക്കാൻ കഴിഞ്ഞത് പഞ്ചായത്ത് കുടുംബശ്രീ വഴിയാണ്. എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? ഞങ്ങളിപ്പോ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് ഓർഡർ കിട്ടി അതനുസരിച്ചാണ് ചെയ്യുന്നത്. നേരത്തെ ഈ തഴപ്പ മാത്രമായിരുന്നു. ഇപ്പോഴത് ടേബിൾ മാറ്റ്, പയല്, ചെരുപ്പ്, തൊപ്പി, വീട്ടിന്റെ ഉള്ളിൽ ഇടാനാണോ അതോ പുറത്തിടാനും? ഇതെല്ലാം സാറെ വിദേശങ്ങളിലേക്ക് പോകുന്ന ഓർഡർ ഞങ്ങൾക്ക് കലവൂരിൽ നിന്ന്. അല്ല സംശയം ചോദിക്കട്ടെ, ഒരു ദിവസം എത്ര പാ നെയ്യും? ഒരു ദിവസം പായായിട്ടല്ല നെയ്യുന്നത്, ചെറിയ ചെറിയ ടേബിൾ മാറ്റ് ആയിട്ടാണ് നെയ്യുന്നത്. അപ്പൊ ഒരു ടേബിൾ മാറ്റിന് എത്ര രൂപ? ഒരു ടേബിൾ മാറ്റിന് ഞങ്ങൾക്ക് 150 രൂപ കിട്ടും. 150?
അപ്പൊ അതിന്റെ ചെലവ് കഴിഞ്ഞ അതിന്റെ അത് കഴിഞ്ഞിട്ടാണോ നിങ്ങക്ക് 200 രൂപ ലാഭം കിട്ടുന്നത്? അതിന്റെ ചെലവ് കഴിഞ്ഞിട്ട്, ചെലവ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശത്തുള്ളതാണ് ഈ തഴ. തഴ അല്ല, എല്ലാ ദിവസവും മുറിച്ചു കഴിഞ്ഞാൽ നാളേക്ക് പെട്ടെന്ന് അങ്ങ് വളരത്തില്ലല്ലോ. അത് ഞാൻ കായംകുളത്തുകാരിയാ, എനിക്കറിയാം തഴപ്പാട കാര്യം, എനിക്ക് നെയ്യാനറിയാം, എനിക്ക് അതിന് മാത്രം എനിക്ക് നെയ്യാനറിയാം. പക്ഷെ ഇപ്പൊ ഇരിക്കാൻ വയ്യ, കാലത്ത് മുട്ട് വയ്യാത്തത് കൊണ്ട് ഇത്രേ ഉള്ളു. അപ്പൊ ഒരു അവിടെ നമ്മള് ഇതിലൊക്കെ കൊടുക്കുന്ന മെത്തപ്പായാണെന്നൊരില് 200 രൂപ, മറ്റേ സാധാരണ പായാണ് 50 രൂപയൊക്കെ ഉള്ളു. അത് തന്നെ കൊടുക്കുന്ന കാര്യമൊക്കെ കഷ്ടമാണ്. മുൻകാലങ്ങളിലായിരുന്നു 200 രൂപയ്ക്ക് ഒരു മെത്തപ്പ കിട്ടിയ ഞങ്ങള് ഇന്ന് കൊടുക്കുന്നത് 1200 രൂപയ്ക്ക്. 1200, പക്ഷെ പായൊക്കെ വളരെ കുറവായി ഇപ്പൊ ആൾക്കാർ വാങ്ങിക്കുന്നത്. നമ്മുടെ ഇവിടെ എല്ലാരും കട്ടിലാണ് കിടക്കുന്നത്, ബെഡും ഷീറ്റും ആണ് ഇന്ന് കൂടുതൽ. വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ സദ്യക്ക് വരെ പാ വിരിച്ചിട്ട് അതിലായിരുന്നു ഇരുന്നോണ്ടിരുന്നത്. ഇപ്പൊ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? അപ്പൊ അതിന്റെ അപ്പൊ അത്രയും കുറവ് നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ വിദേശത്തേക്ക് അയക്കാൻ വേണ്ടിട്ട് അവരും ഈ പായ വർദ്ധിച്ചിട്ടുണ്ട്. വെളിയിലത്തേക്ക് അപ്പൊ 200 രൂപ ഒരു ദിവസം കിട്ടണമെന്ന് ഒരേ അത്രയും നമ്മള് ബിസിനസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാനത് ആ സംശയം ചോദിച്ചത്. ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഓർഡർ തരുന്നത് ഞങ്ങൾ നേരത്തെ ചെയ്യുന്ന ആ തുകയ്ക്കല്ല ഞങ്ങൾ കൊടുക്കുന്നത്. അല്ല, അപ്പൊ ഈ നിങ്ങൾക്ക് ഇത് ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതാണ് ചേച്ചി ചോദിക്കുന്നത്. മാർക്കറ്റിംഗിന് പ്രോബ്ലം ഒന്നുമില്ല, അതിനനുസരിച്ചുള്ള ഈ തഴ ഉണ്ടോന്നുള്ളതാണ്. നിങ്ങളിപ്പോ ദിവസവും ഇതിങ്ങനെ വെട്ടിയെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്, ഒരു ചെടിയെങ്കിലും നിങ്ങൾ നടാറുണ്ടോ? അതിനുവേണ്ടി എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് 5000 പീസ് 6000 പീസ് ഒക്കെ ഉത്തരവ് ഓർഡർ കിട്ടിയതിനകത്ത് എഴുതിയിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് ഈ തഴയുടെ ഉത്പാദനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പഞ്ചായത്തിന്റെ ഒരു പദ്ധതി ഉണ്ടോ? ഞങ്ങൾ പദ്ധതി പുതിയൊരു പ്രോജക്ട് എന്ന നിലയിൽ വെച്ചിട്ടുണ്ട്. അതായത് ഈ തരിശായി കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഈ തഴ വെച്ചുപിടിപ്പിക്കാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് അടുത്ത വർഷം മുതൽ അത് നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതേപോലെ അത് ഇപ്പോഴത്തെ പ്രശ്നം നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഈ തഴ വെച്ച് തട്ടുപിടിപ്പിച്ചിരുന്ന പ്രദേശം എല്ലാം മതിലായിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്, ഞങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് പഴയ കാലത്തതുപോലെ ഇന്ന് എന്റെ വീടിന് ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ തഴ ഉണ്ടായിരുന്നു. കൈതപ്പൂ ഈ കൈതയൊക്കെ ഉണ്ടായിരുന്നു, അത് വേണമല്ലോ ഇതിനുണ്ട് ചിക്കുപായൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇപ്പൊ എവിടെ ഒരു കൈതപ്പൂ ഒന്നും കിട്ടാനില്ല, എല്ലായിടത്തും മതിലാ. ഒരു അതിന് മതില് കെട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു വില കുറഞ്ഞ സാധനം ഉണ്ടല്ലോ, എന്താ സ്നേഹ മതില്, അങ്ങനത്തെ സാധനം വരെ വന്നിട്ടുണ്ട് ഇപ്പൊ. ഈ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് ഈ ടൂറിസ്റ്റ് വകുപ്പോ അതുപോലെ തന്നെ ഇതിലുള്ള പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് എന്തെങ്കിലും വ്യവസായ വകുപ്പോ ഒക്കെ നിങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ടോ? നബാർഡു അതൊക്കെ ഇടപെട്ടുകൊണ്ട് ഇപ്പൊ ഇവിടെ വന്ന് ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നു. തലയുടെ ഒക്കെ പ്രശ്നം ഉള്ളത് കൊണ്ട് പുതിയ ടിഷ്യൂ വാഴയുടെ അണക്കുള്ള എന്തോ ടിഷ്യൂവിന്റെ ഇതേണക്ക് തന്നെ തഴയുടെ ഇത് ഉണ്ടാക്കി തരും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് എന്റെ ഒരു കാർഷിക സർവകലാശാലയിലെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി ട്രെയിനിങ് കൊടുക്കാൻ ജില്ലാ മിഷന്റെ ഒരു ഉദ്ദേശവും കൂടെ ഞാൻ കിട്ടിയിട്ടുണ്ട്. അല്ല, അഗ്രോ ബിസിനസ് കൺസോർഷ്യം എന്ന് പറഞ്ഞൊരു ഒരു സംഘടന തന്നെ ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വികസിപ്പിക്കാൻ. അവരുമായിട്ടെല്ലാം പഞ്ചായത്ത് ബന്ധപ്പെട്ട് വളർത്തുന്നതിന് വേണ്ടി ഒരു ചെറിയ ഗ്രാന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മതിലിന്റെ അടുത്ത് തന്നെ പഞ്ചായത്തിന് ആവശ്യപ്പെടാം അത്തരത്തിൽ ഗ്രാന്റ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ടീമിലോട്ട് പോവാം. സ്ത്രീകളുടെ സുരക്ഷയും ശുചിത്വവും മുന്നിൽ കണ്ട് തൊടിയൂർ CDS ആരംഭിച്ച പദ്ധതിയാണ് വിൻകെയർ നാപ്കിൻ യൂണിറ്റ്. ഈ നാപ്കിൻ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ ദൃശ്യങ്ങളിലേക്ക്. തൊടിയൂർ CDS അവതരിപ്പിക്കുന്നു അമ്മയ്ക്ക് ചിലത് പറയാനുണ്ട്. സ്വന്തം മുഖം കാണാൻ ഒരു കണ്ണാടി വേണം, സമൂഹത്തിന് നേരെ പിടിക്കാൻ ഒരു കണ്ണാടി വേണം. രണ്ടായിരത്തി 2013 ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഒരു വികസന ക്യാമ്പയിൻ നടത്തി. നമുക്ക് എന്ത് സംരംഭം നടത്താൻ പറ്റും, അതായത് നൂതനമായ ഒരു സംരംഭം. കൊല്ലം ജില്ലയിൽ ഇങ്ങനെ ഒരു യൂണിറ്റ് കുടുംബശ്രീ വേറെ എങ്ങും നടത്തുന്നില്ല. അതുകൊണ്ട് ഈ നാപ്കിൻ യൂണിറ്റിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു.
ഏഴ് പേര് ചേർന്ന് ഒരു യൂണിറ്റ് രൂപീകരിച്ച് നാപ്കിൻ യൂണിറ്റ് തന്നെ നടത്താം. പക്ഷെ കോസ്റ്റിലിയാണ്, മിഷനറി കോസ്റ്റിലിയാണ്. ഏകദേശം 15 ലക്ഷം രൂപ എല്ലാം കൂടി വേണ്ടി വരും. പഞ്ചായത്ത് ഞങ്ങൾക്ക് മിഷനറി എടുത്തു തന്നു. ബാലൻസ് വേണ്ടുന്ന തുക 5 ലക്ഷത്തിന് മേളിൽ ഞങ്ങൾ ലോൺ എടുത്തു. പിന്നെ ഞങ്ങളുടെ ഉപഭോക്തൃ വിഹിതമായിട്ട് ഞങ്ങൾ ഏകദേശം 1 ലക്ഷം രൂപ ഞങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ആരംഭിച്ചത്. പേര് സൈനബ എന്നാണ്. ഞാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. എനിക്ക് ഭർത്താവും 2 മക്കളുമുണ്ട്. നിത്യ ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഞാൻ കുടുംബശ്രീയിലെ ഒരു അംഗമാകുന്നത്. ജീവിതം എത്ര തളർത്തിയാലും ഞാൻ തളരില്ല. വിൻകെയർ എന്ന നാപ്കിൻ യൂണിറ്റിനകത്ത് വന്നതിന് ശേഷം ഞാൻ രോഗിയായ എന്റെ ഭർത്താവിനും മക്കൾക്കും ഞാനൊരു തുണയാകുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് ആദ്യം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് ഇത് എടുക്കാൻ വേണ്ടി. പിന്നെ ഹോസ്പിറ്റലിൽ മെറ്റേണിറ്റി പാഡ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഹോസ്പിറ്റലുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി മെറ്റേണിറ്റി പാഡും കുടുംബശ്രീ യൂണിറ്റുകളെ കൊണ്ട് അവർക്കും ഒരു ചെറിയ വരുമാനമാവുമല്ലോ. യൂണിറ്റുകൾക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇത് വിപണനം ചെയ്യിപ്പിക്കാനുമുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളിത് നിൽക്കുന്നത്. വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. സുരക്ഷിതത്വം, ശുചിത്വം, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കിട്ടുന്ന പല നാപ്കിനുകളും വളരെ ഹൈജീനിക് ആണെന്ന് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല ഒരുപാട് കെമിക്കൽസും അതിനകത്ത് ചേർന്നിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അതൊന്നുമല്ല, പ്യുവർ കോട്ടൺ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഞങ്ങളൊരു കണ്ണാടി പിടിക്കുന്നു, നന്മയുടെ കണ്ണാടി. വിധി കുറിച്ചിട്ട പേനയുടെ മുനയടിച്ച ന്യായാധിപൻ തല കുറിച്ച് ഞങ്ങൾക്ക് മുന്നിലൂടെ പോകുമ്പോഴും ഞങ്ങൾ തലയുയർത്തി നിൽക്കും. സൈനബ സിസ്റ്ററാണ് ഇപ്പൊ ഇതിന്റെ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇതുള്ളേ. അപ്പൊ ഈ രംഗത്ത് വരാനായിട്ട് ഇപ്പൊ നിങ്ങളുടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഭർത്താവിന് അസുഖം, എങ്ങനെയാണ് കുടുംബശ്രീയിൽ വന്നത്? ഞാൻ കുടുംബശ്രീ വന്നിട്ട് ഇപ്പൊ 14 വർഷമായി. അതിനു മുമ്പ് വീട്ടിൽ നിന്നും മറ്റെങ്ങോ പോവുകയും വരികയും ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു ഞാന്. പിന്നെ ഭർത്താവ് സുഖമില്ലാതെ വന്ന് അത് ടിവിയുടെ അസുഖമൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ ജോലിക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ കുറച്ചു ദിവസമൊക്കെ പോകും. അങ്ങനെ കുടുംബശ്രീ വന്ന് അങ്ങനെ 2 മക്കളാണ് എനിക്കുള്ളത്. മോനിപ്പോ എം എക്ക് പഠിക്കുന്നു, മോള് +1 പഠിക്കുന്നു. പഠിക്കുന്നവരാ രണ്ടുപേരും. നിങ്ങളുടെ യൂണിറ്റിൽ നാപ്കിൻ യൂണിറ്റിനകത്ത് 7 പേര്. അവർക്ക് ഒരു ശരാശരി മാസം എന്ത് കിട്ടും? ഇത് ഞങ്ങളിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ, വരുമാനം ആയിട്ടില്ല. ഞങ്ങൾക്ക് സ്റ്റേറ്റ് മിഷന്റെ ഒരു വികസന ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ആ ക്യാമ്പയിനിൽ ഞങ്ങൾ പങ്കെടുത്തു. ആ ക്യാമ്പയിനിൽ കൂടിയാണ് ഇതിന്റെ ഒരു പുസ്തകം ഞങ്ങൾക്ക് തന്നു. ആ പുസ്തകത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നിയത്. കാരണം വൻകിട കമ്പനികൾ മാത്രമാണ് ഈ നാപ്കിൻ രംഗത്തേക്ക് ഇല്ല. ഇപ്പൊ ഞങ്ങൾ സ്കിൽ ട്രെയിനിങ് കഴിഞ്ഞു, പ്രൊഡക്ഷൻ ടൈമാണ്. കമ്പനിയിലുപരി ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് 7000 കുടുംബങ്ങൾ, അതായത് 408 കുടുംബശ്രീ അംഗങ്ങളുണ്ട്, കുടുംബശ്രീ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അവര് തന്നെ ഒരു വലിയൊരു വിപണനം അവർ കൂടി തന്നെ ഞങ്ങൾ കാണുന്നു. വലിയൊരു മുതൽ മുടക്കില്ലേ ഇപ്പൊ ഇതില്? അതെ, 15 ലക്ഷത്തോളം രൂപയുണ്ട് ഇതിനകത്ത്. പേടിയുണ്ടോ? അതിനൊരു ചങ്കൂറ്റം ഞങ്ങൾക്ക് കുടുംബശ്രീ തന്നിട്ടുണ്ട്. ഇത് എങ്ങനെയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാന്നുള്ളൊരു ചങ്കൂറ്റം ഞങ്ങൾക്ക് കുടുംബശ്രീ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല. ഇത് ഗ്രാന്റ് ആണോ? 15 ലക്ഷം രൂപ ഇവർക്ക് ഗ്രാന്റ് ആയിട്ട്? മിഷന്റെ 10 ലക്ഷം രൂപയുണ്ട് അത് പഞ്ചായത്ത്. പിന്നെ അല്ലാതെ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ ബാങ്കിലോണായിട്ട് സബ്സിഡി ഇനത്തിൽ അത് ഇതുവരെ ആയിട്ടില്ല. എന്നാലും ഞങ്ങൾ തുടങ്ങി. ലോണ് 5 ലക്ഷം സബ്സിഡി ഉൾപ്പെടെ. ഇത് വളരെ ശ്ലാഘനീയമായ ഒരു പരിപാടിയാണ്. നിങ്ങളെ ഞങ്ങൾ ഹാർദ്യമായി അനുമോദിക്കുന്നു ഇത്തരത്തിൽ.
നിങ്ങൾ കേരളത്തിലേക്ക് ഒരു കേരളത്തിലെ സ്ത്രീകളുടെ മുമ്പിൽ ഒരു വലിയ വികസന മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങളപ്പോ കുട്ടി ബ്രഹ്മാക്കളാണെന്ന്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ കുടുംബശ്രീയുടെ കീഴിലുള്ള ആദ്യ സാനിറ്ററി നാപ്കിൻ കൂടിയാണ് ഞങ്ങളുടെ. പിന്നെ വേറൊരു നേട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, ഏഴുപേരിപ്പോ ഓൾറെഡി ഉണ്ട്, തുടർന്ന് വീണ്ടും കുടുംബശ്രീ അംഗങ്ങൾക്കൂടെ ഒരു സ്വയം തൊഴില് ഇതിലൂടെ കണ്ടെത്തണം എന്നുള്ള ആഗ്രഹം കൂടി ഞങ്ങൾക്ക്. നമ്മളിത് നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല രീതികളിൽ നിന്നും ഒരു മാറ്റമാണല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾക്ക് അത്തരം കാര്യങ്ങളും കൂടി ക്യാമ്പയിനിൽ കൊണ്ടുവരേണ്ടി വരില്ലേ. പിന്നെ ചേച്ചി ഒരു കാര്യം പറഞ്ഞു, ഇത് ഒരിക്കലും അവസാനിക്കാത്ത മാർക്കറ്റാണെന്ന്. പെൺകുട്ടികൾ ഉള്ളിടത്തോളം കാലം ഒരു കുഴപ്പവും വരത്തില്ല. നിങ്ങളുടെ ഇത് ഭയങ്കര മനുഷ്യരുള്ളിടത്തോളം കാലം. സ്ത്രീ ശാക്തീകരണത്തിനപ്പുറത്ത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വികാസത്തിന് ഉതകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ തൊടിയൂർ സി ഡി എസിന്റേതായുണ്ട്. അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഗ്രാമവാസികൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പിന്നോട്ടാകാതിരിക്കാൻ പ്രത്യേക പരിശീലനം തന്നെ വേണം. ആ കാഴ്ചപ്പാടോടുകൂടി തൊടിയൂർ കുടുംബശ്രീ യൂണിറ്റ് രൂപകൽപ്പന ചെയ്ത നവീനമായൊരു ആശയമാണ് സഹവാസ ക്യാമ്പ്. അധോമുഖരായിട്ടുള്ള കുട്ടികൾ മറ്റുള്ള വീടുകളിലെ സഹവാസം കൂടി ആകുമ്പോൾ അവരുടെ വ്യക്തിത്വത്തിന് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുകയും അവർ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ മുഖ്യധാരയിലേക്ക് വരികയും മറ്റുള്ള കുട്ടികൾ സമ്മാനങ്ങൾ വാങ്ങിക്കുന്ന ഒരു തരത്തിലേക്ക് ഇവരും എത്തപ്പെടുകയും സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സഹവാസ ക്യാമ്പ് കൊണ്ട് ഞങ്ങൾ കൈവരിച്ചിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം. കൂടാതെ സായി എന്ന് പറയുന്ന വളരെ ഒരു കൊച്ചുകുട്ടി, അതായത് ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, വളരെ കലാപരമായി മുന്നിൽ നിൽക്കുന്ന കുട്ടിയാണ്. ബാലസഭയിലൂടെ മാത്രമാണ് അവൻ വളർന്നു വരികയും ഒരു നാടൻ പാട്ട് ഗായകനായിട്ട് അവനെ ഇന്ന് അറിയപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ട്. ബാലസഭയിൽ വന്നതിന് ശേഷമാണ് സായി നാടൻപാട്ട് പാടാനായിട്ട് പോയത്. അതിന് മുന്നേ പാടുമെങ്കിലും ബാലസഭയിൽ വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് പാടാനായിട്ട് പോയിട്ടുള്ളത്. ഒത്തിരി മുതിർന്ന ആൾക്കാരുമായിട്ടാണ് കൂടുതലും പാടാനും ഒക്കെ പോയിട്ടുള്ളത്. ഒത്തിരി സ്റ്റേജുകളൊക്കെ പാടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് സൂര്യ സിംഗർ ഫെയും അയ്യപ്പൻ ഞങ്ങളുടെ ബാലസഭയുടെ സ്വന്തം പ്രോഡക്റ്റ് ആണ്. കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. ഞാൻ തൊടിയൂർ പഞ്ചായത്തിലെ 23 വാർഡിലെ ഒരു വീട്ടമ്മയാണ്. ഞാൻ 14 വർഷമായി കുടുംബശ്രീയിലാണ്. അതിൽ നിന്ന് ബാലസഭയുണ്ടായി. ബാലസഭയിൽ നിന്നാണ് എൻ്റെ മോൻ ഈ നിലയിലെത്തിയത്. മധുരമായി പാടും മണിശങ്കുകള. വ്യക്തിത്വ വികസനത്തിന് മുൻതൂക്കം നൽകി ബാലസഭ ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ നാടക കളരി, ബോധവൽക്കരണ ക്ലാസുകൾ, യോഗ മുതലായവ അവയിൽ ചിലതു മാത്രം. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടെ ഒരു ബാലസഭ ഗ്രന്ഥശാലയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പുതുതലമുറയ്ക്ക് ഭരണപരിജ്ഞാനവും നേതൃപാഠവും പാർലമെന്ററി കാര്യങ്ങളിൽ അറിവും നൽകുന്നതിനു വേണ്ടി ബാല പാർലമെന്റ്, ബാലപഞ്ചായത്ത്, പഠനയാത്രകൾ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. നന്നായി പഠിക്കാൻ, പ്രതിസന്ധികൾ തരണം ചെയ്യാൻ, പ്രശ്നങ്ങളെ സംയമനത്തോടെ അഭിമുഖീകരിക്കാൻ, ജീവിതം വഴിമുട്ടാതിരിക്കാൻ കരുത്തു വേണം ശരീരത്തിനും മനസ്സിനും. ബാലസഭയിലൂടെ ഈ കുരുന്നുകൾ അത് നേടുന്നു. 64 കുട്ടികൾക്ക് ജൂഡോ പരിശീലനവും 12 കുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനവും ബാലസഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നു. ഇതിലൂടെ ഉന്നതമായ ജോലികളും ഉപരിപഠന പ്രവേശനവും നേടിയ കുട്ടികൾ തൊടിയൂരിന്റെ മുതൽക്കൂട്ടാണ്. ബാലസഭ എന്ന് പറയുന്നത് ബാലസഭയുടെ പ്രവർത്തനം വളരെ മികവുറ്റതാണ്. കാരണം ഞങ്ങള് ഈ 125 കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ അവധിക്കാല ക്യാമ്പുകളും നടത്താറുണ്ട്. പ്രത്യേകിച്ചും 4 ദിവസം നീണ്ടു നിൽക്കുന്ന സഹവാസ ക്യാമ്പാണ്. സഹവാസ ക്യാമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ 4 ദിവസവും കുട്ടികളെ നമ്മൾ അവരുടെ വീട്ടിലേക്ക് വിടാതെ നമ്മുടെ പഞ്ചായത്തിന് ചുറ്റുവട്ടമുള്ള വീടുകളിൽ മാറ്റിപ്പാർപ്പിച്ച് 4-ാമത്തെ ദിവസം വൈകിട്ടാണ് വീടുകളിലേക്ക് വിടുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ അവരുടെ ചിത്രരചനയിലും അവരുടെ കായികപരമായിട്ടും കലാപരമായിട്ടും ഒക്കെയുള്ള കഴിവുകളെ വികസിപ്പിക്കുകയും അവർക്ക് വേണ്ട പരിശീലനങ്ങൾ നൽകുകയും നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തിട്ടാണ് കുട്ടികളെ ഞങ്ങൾ തയ്യാറാക്കി വിടുന്നത്. പ്രത്യേകിച്ച് ബാലസഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികളുടെ നാടക കളരി ഞങ്ങൾക്കുണ്ട്, ചിത്രരചന ക്യാമ്പുണ്ട്, അതുപോലെ ജൂഡോ പരിശീലനം.
പഞ്ചായത്തിന്റെ സഹായത്തോടെ തന്നെ വളരെ നല്ല രീതിയിൽ ജൂഡോ പരിശീലനം നൽകി വരുന്നു. പഞ്ചായത്തിൽ ജൂഡോ വിദഗ്ധന്മാരുണ്ട്. പിന്നെ സൂര്യ സിംഗ് ജൂഡോ ഉണ്ട്, കളരിപ്പയറ്റില്ല, ജൂഡോയും ബോക്സിംഗ് ഉണ്ട്. ജൂഡോയും കളരിപ്പയറ്റ് ചെയ്യാനാളില്ല. നമ്മുടെ കേരളത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളരിപ്പയറ്റായിരുന്നു ആദ്യം വേണ്ടത്. ജൂഡോ ഒക്കെ പിന്നീട് വന്നതല്ലേ, അതൊക്കെ അന്യദേശക്കാരല്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് ഇതെല്ലാം ഈ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിലും വേണമല്ലോ. അതെ വേണം, ഇതിനും കൂടി ഒന്ന് ശ്രമിക്കാം. ആദ്യം മറ്റ് കൊല്ലം ജില്ലയ്ക്ക് തന്നെ മാതൃകയാകും വിധത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ഞങ്ങൾ ഇതുവരെ പിന്തുടർന്ന് വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ബാലസഭ സഹവാസ ക്യാമ്പ് ആണ്. കാരണം കൊല്ലം ജില്ലയിൽ ഒരിടത്തും തന്നെ കണ്ടെത്തിയിട്ടില്ലാത്ത വിധത്തിലുള്ള 3 ദിവസത്തെ സഹവാസ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ആ സഹവാസം എന്ന് പറയുന്ന വാക്കിനെ അന്വർത്ഥമാക്കും വിധത്തിൽ പരസ്പരം കുട്ടികളെ അന്യ വീടുകളിൽ സഹവസിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ക്യാമ്പാണ് ഞങ്ങൾ ഇതുവരെ നടത്തിയിട്ടുള്ളത്. അതിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് ഈ അധോമുഖരായിട്ടുള്ള ഒത്തിരി കുട്ടികൾ ബാലസഭ രൂപീകൃതമായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് പല കുട്ടികളും വന്നു ചേർന്നു. ബാലസഭ ഏതാണ്ട് 54 ബാലസഭകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് പിന്നെ അത് 78 ഇപ്പം ഉയർന്നു വന്നിട്ടുണ്ട്. 824 കുട്ടികളാണ് അതിൽ മൊത്തമുള്ളത്. പക്ഷേ എങ്കിൽ പോലും അതിനകത്തൊക്കെ വിമുഖത കാണിക്കുന്ന കുറെ കുട്ടികളെ നമുക്ക് പ്രത്യേകമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ആ കുട്ടികളുടെ വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ ആര് കണ്ടെത്തുകയും പിന്നെ കലാ കായിക സർഗാത്മകമായിട്ടുള്ള കഴിവുകളൊക്കെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇതിലൊക്കെ പര്യാപ്തമായിട്ടുള്ള കുട്ടികൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഈ അധോമുഖരായിട്ടുള്ള കുട്ടികൾക്ക് ഒരു സ്വാഭാവികമായൊരു ആവേശം ഉണ്ടാവുകയും മറ്റുള്ള കുട്ടികൾ പല തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും സമ്മാനങ്ങൾ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്കും ഇതായിക്കൂടാ എന്നുള്ളൊരു തരത്തിലേക്ക് അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ക്ലാസുകളും മറ്റുമാണ് ഞങ്ങൾ ഈ 3 ദിവസമായിട്ട് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടേറെ മാറ്റങ്ങൾ ഈ അധോമുഖരായിട്ടുള്ള കുട്ടികളെ പിന്നെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേക പരിശീലനം വല്ലതും കുട്ടികളെ കൈകാര്യം ചെയ്യാനുള്ള വല്ല പരിശീലനമുണ്ടോ അതോ സ്വാഭാവികമായിട്ടുള്ള കഴിവാണ്? അല്ലല്ല, ജില്ലാ മിഷനിൽ നിന്ന് ഞങ്ങൾ ഈ 3 ദിവസമായിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ വ്യത്യസ്തങ്ങളായ ക്ലാസുകൾ അതുമായി ഓരോ വിഷയങ്ങളിലും തൽപരരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ഈ വ്യക്തിത്വ വികസനം ഉൾപ്പെടെ ഉള്ള ക്ലാസുകളാണ് ഞങ്ങൾ ഈ 3 ദിവസവും. ഷീജ സന്തോഷ്, ഷീജയ്ക്ക് എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ട്രെയിനിങ് ഇതിന്റെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് ജില്ലാ മിഷനിൽ നിന്ന് എനിക്ക് ട്രെയിനിങ് കിട്ടും. അതനുസരിച്ചാണ് ഞാൻ പഞ്ചായത്തിൽ ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടുന്ന ടീമിനായിരിക്കും അത് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഞാന് കുടുംബശ്രീയിൽ വന്നിട്ട് എന്നെ എന്റെ സ്വദേശം പൊന്മനയാണ്. അവിടെ നിന്ന് എന്നെ തൊടിയൂരിൽ എന്റെ ഭർത്താവിന്റെ വീടാണ്. അപ്പോൾ അന്ന് ഞാന് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് എനിക്ക് വന്നു ചേർന്നപ്പോൾ ഉണ്ടായത്. കാരണം എല്ലാത്തിനും വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അച്ഛൻ രാഷ്ട്രീയവും ഒരല്പം കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭർത്തൃ വീട്ടിൽ വന്നപ്പോൾ അതിന്റെ നേരെ നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് ഉണ്ടായത്. മാനസികമായിട്ട് ഒരുപാട് പീഡനം അനുഭവിച്ചു വന്ന ഇങ്ങേറ്റം ആത്മഹത്യയെ കുറിച്ച് പോലും ഞാൻ ചിന്തിക്കുന്ന ഒരവസരം ഉണ്ടായി. കാരണം അങ്ങനെയുണ്ട്, അമ്മായി അപ്പം പോലുണ്ട്. ശരി, അല്ല തുറന്നു പറയുന്നതിനകത്ത് അമ്മായി അമ്മ പോരുണ്ടായി, അമ്മായി അപ്പം പോരുണ്ടായി, ചുരുക്കി പറഞ്ഞാൽ അല്പം ഭർത്താവിന്റെ പോരുണ്ടായി, മദ്യത്തിൽ നിന്നുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ കുറെ അനുഭവിച്ചു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇത് നമ്മള് പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ച് മാനസികമായിട്ട് വളരെ ഒരു തകർക്കുന്ന ഒരു അവസ്ഥയിലെത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുടുംബശ്രീ രൂപീകരിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ പരിസരത്ത് ഉണ്ടാകുന്നത്. 13 വർഷം. അങ്ങനെ നമ്മൾ അങ്ങനെ അതിനകത്ത് അംഗമാകുകയും അതിനകത്ത് അംഗമായിട്ടൊരു 3-4 വർഷം പ്രവർത്തിക്കുകയും പിന്നെ ഗ്രൂപ്പിന്റെ ചുമതല വഹിക്കുന്ന ആളാകുകയും പിന്നെ ADSന്റെ ആളായി പിന്നെ CDSലായി. CDSിൽ വന്നിപ്പോ ഉപസമിതി കൺവീനർ വരായി. ഇപ്പോ വളരെ എനിക്ക് എടുത്തു പറയത്തക്ക ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ. എന്നുവെച്ചാൽ ഞാൻ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അംഗമാണ്, എന്റെ അഭിപ്രായത്തിന് വിലയുണ്ട്. അത്ര വലിയ പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് ഒതുക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു മാറ്റം എനിക്ക് ആയി കഴിച്ചു. കാരണം ഇന്ന് എന്റെ കിടപ്പാടത്തിൽ ഞാൻ വീട് വെച്ചോണ്ടിരിക്കുകയാണ്. ഒരു സാമാന്യ തരക്കേടില്ലാത്തൊരു വീട് ആണ് വെച്ചോണ്ടിരിക്കുന്നത്. അമ്മായിയപ്പൻ മരിച്ചുപോയി, അമ്മ എന്റെ കൂടെ തന്നെ ഉണ്ട്. വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ചിന്താഗതിക്കാരിയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടോ
വളരെ വളരെ എന്നെ സപ്പോർട്ട് ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ട് ഇപ്പൊ വരുമാനം എന്നുള്ളതിനപ്പുറമായിട്ട് ഇവളിൽ എന്തോ ഉണ്ട് എന്നുള്ളതായിരിക്കാം അംഗീകാരം. സമൂഹത്തിന്റെ അംഗീകാരം, സമൂഹത്തിന്റെ അംഗീകാരം തീർച്ചയായിട്ടും ഭയങ്കര എതിർപ്പായിരുന്നു. ഒന്നിനും അങ്ങോട്ട് അയക്കാൻ ഒരു ബുദ്ധിമുട്ട്, ഭർത്താവിനടക്കം ഒന്നിനും അയക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഭർത്താവ് സ്ഥലത്തില്ല, ഗൾഫിലാണ്, അതുകൊണ്ടല്ല നാട്ടിലുള്ളപ്പോ പോലും ഒരു വിമുഖതയായിരുന്നു. പിന്നെ അത് ഞാനിങ്ങനെ നേരത്തെ പല കാര്യത്തിന് പോയിട്ടുള്ളതായതുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞ് മാനസികമായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എല്ലാവരുമായിട്ട് പൊതുവേ ഭർത്താക്കന്മാർക്ക്, എനിക്ക് വലിയ ഒരുപാട് ഭർത്താക്കന്മാരെ എനിക്ക് അറിയില്ല, ഒരു ഒരു ഭർത്താവിനെ അറിയുള്ളൂ. പൊതുവേ ഭർത്താക്കന്മാർക്ക് നമ്മുടെ സമൂഹത്തില് ഭാര്യമാര് ജോലിക്ക് പോകുന്നത് കുറച്ചിലായിട്ട് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. പ്രത്യേകിച്ചും ദേഹാധ്വാനം വേണ്ടി വരുന്ന ദിവസക്കൂലിക്ക് പോകുന്ന ജോലിയാണെങ്കിൽ അവർക്ക് അത് മോശമായി തോന്നുന്നുണ്ടോ? തൊഴിലുറപ്പിൽ പോലും ആരെയും ഇറക്കത്തില്ല. തീർച്ചയായിട്ടും ഇപ്പൊ ഒരു പ്രശ്നമില്ല, ഇപ്പൊ പോകാതിരുന്നാലേ ഉള്ളു പ്രശ്നം. ബാലസഭയുടെ ഇത് നമ്മള് പഞ്ചായത്തിന്റെ കുറച്ച് പൈസ ബാലസഭയുടെ വെക്കും. അല്ല, പഞ്ചായത്ത് 60,000 രൂപ ജൂഡോ പരിശീലനം പ്രത്യേകം, അല്ലാതെ ബാലസഭയുടെ സഹവാസം പഞ്ചായത്ത് ഒന്നും കൊടുക്കുന്നില്ല. ബാലസഭയുടെ സഹവാസം നൽകുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇത് ചെയ്യുന്നെന്ന് വെച്ചാൽ, ഞങ്ങൾ പറഞ്ഞല്ലോ സഹവാസ ക്യാമ്പ് ആണ്. ആ സഹവാസ ക്യാമ്പിൽ ഈ നിൽക്കുന്ന കുട്ടികൾക്ക് ചില നേരത്തെ ഭക്ഷണം നമ്മൾ ഈ നമ്മുടെ തൊട്ടടുത്തുള്ള വാർഡുകളിലെ കുടുംബശ്രീ അംഗങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ ഭക്ഷണം വാങ്ങിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു പൊതിച്ചോറൊക്കെ കൊടുത്ത് ആ ഒരു രീതിയിലാണ്. കുടുംബശ്രീയിലെ അംഗങ്ങളുടെ കുട്ടികളാണോ? പക്ഷേ ഒരു ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ രണ്ട് കുട്ടികളെ കൂടെ കൊണ്ടുവന്നില്ല? ഞങ്ങളെടുത്ത് ഞങ്ങൾക്ക് ഉത്തരവ് തന്നപ്പോഴും 15 പേരെ പങ്കെടുക്കാവുള്ളൂ എന്നാലും കൂടെ ഉണ്ടെങ്കിൽ നല്ല അല്ലെങ്കിൽ ഇവരെല്ലാം മാറുമായിരുന്നു. അവരുടെ അവരിൽ നിന്ന് നമുക്ക് കേൾക്കാമായിരുന്നു എന്താണ് അവരിൽ ഉണ്ടായ മാറ്റം. ഇപ്പൊ സഹോദരിയുടെ മാറ്റം കണ്ടും അവരുടെ വീട്ടിൽ സൃഷ്ടിച്ചിരിക്കുന്ന സാമൂഹ്യ മാറ്റം ഇന്ത്യ ഒട്ടാകെ വാർത്തപ്പെടേണ്ട ഒരു മാറ്റം. ഈജിയോട് എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഈ ഒരു പ്രശ്നം തരണം ചെയ്തൊരു കാലഘട്ടം ഉണ്ടല്ലോ, വളരെ നെഗറ്റീവായിരുന്നു പിന്നെ മാറി, അതിൽ ഈ കല സഹായിച്ചിട്ടുണ്ടോ? കലയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, വീട്ടില് കലയും രാഷ്ട്രീയം ഒക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ കലയോടുള്ള താല്പര്യം ഇതിനുശേഷം കല എന്ന് പറഞ്ഞാൽ നാടകവും, ഞാൻ നാടകത്തിനകത്തുമൊക്കെ പ്രൊഫഷണൽ അല്ല അമേച്ചർ ട്രൂപ്പിലൊക്കെ ഉത്സവത്തിനൊക്കെ കുറച്ചൊക്കെ അഭിനയിച്ചു. അതിനകത്ത് ബെസ്റ്റ് ആക്ടർ പുരസ്കാരങ്ങളൊക്കെ അന്ന് 2-3 അവാർഡുകളൊക്കെ കിട്ടുകയുണ്ടായി. പക്ഷേ എന്റെ ഇപ്പൊ എനിക്ക് അങ്ങേയറ്റം വേദന തോന്നുന്നു, അല്ല അച്ഛന് കൂലിപ്പണിയായിരുന്നു, പക്ഷേ അച്ഛൻ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. അതിന്റെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാടകത്തിലൊക്കെ പോകുന്ന ആളായിരുന്നു. അപ്പോ എനിക്ക് ഇപ്പം വേദന തോന്നുന്നത്, ഞങ്ങളുടെ പഞ്ചായത്തിൽ നാടക കളരി രൂപീകരിച്ചപ്പോൾ എനിക്ക് അതിനകത്ത് പല സാഹചര്യങ്ങൾ കൊണ്ടും മക്കളുടെ സുരക്ഷ നോക്കിയതുകൊണ്ടും വീടിന്റെ സുരക്ഷ നോക്കിയതുകൊണ്ടും എനിക്ക് ആ ഇവരൊക്കെ നാടകത്തിന്റെ റിഹേഴ്സലിന് പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് എനിക്ക് അതിനകത്ത് അംഗമാകാൻ സാധിക്കാത്ത ഒരു കലാപരമായുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ല കഴിവോ അല്ലെങ്കിൽ പാരമ്പര്യമോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് സാഹചര്യം അനുവദിക്കാതെ വന്നു. പിന്നെ ഇപ്പൊ ഞാൻ ഈ ഒരു ലെവൽ ഇവിടെ ഇരിക്കാനോ ഉള്ള ആ ഒരു ലെവലിലോട്ട് എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ ആ ഒരു ലെവലിൽ കൂടെയുള്ള പ്രവർത്തന തരത്തിലാണ്, അല്ലാതെ കലാപരമായിട്ടുള്ള പ്രവർത്തനത്തിൽ നമുക്ക് ഒന്നിനോട്ടും അങ്ങോട്ട് പോകാനുള്ള സാഹചര്യം നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പ്രീ ഡിഗ്രി വരെ. പൊതുവെ തൊടിയൂർ ഒരു കലയുടെ സ്ഥലമാണെന്ന് തോന്നുന്നല്ലേ, എല്ലാവരും എക്സ്പാൻഡ് ചെയ്യണം, മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. ജെൻഡർ കോർണർ, ദേ ഹാവ് സംതിങ് ലൈക്ക് എനിക്ക് മലയാളം അറിയില്ല. സ്ത്രീ പദവി സ്വയം പഠന പ്രക്രിയ എന്ന അതിന്റെ മലയാളം ഞങ്ങൾക്ക്. സ്ത്രീ പദവി സ്വയം പഠന പ്രക്രിയ, എന്റെ ഇംഗ്ലീഷ് പറയുന്നത് സ്ത്രീയെ ഒരു മൂലക്കിരുത്തുക. ജെൻഡർ എന്ന് പറയുന്നത് തന്നെ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ജെൻഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പം ലിംഗ ആണ് വരുന്നത്, ഇവിടെ ലിംഗഭേദമില്ല, അതാണ് ജെൻഡർ എന്ന് പറയുന്നത് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ലിംഗഭേദം പറയുന്നതിനേക്കാളും സ്ത്രീ പുരുഷ സമത്വം, അതാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. അതാണ് ഇവർക്കൊക്കെ എന്താ ഇഷ്ടം എനിക്കറിയില്ല. ഈ സ്വയം പഠന പ്രക്രിയയില് നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്തത്? അതിന്റെ ചില മാനുവൽ ഒക്കെ തന്നിരുന്നില്ലേ? അതെന്തായിരുന്നു? ഒരു പുസ്തകമായിട്ടായിരുന്നു അത്. കുടുംബശ്രീകളിൽ മൊത്തമായിട്ട് ഒരു യൂണിറ്റിന് 1 എന്ന തരത്തിൽ നമ്മൾ കൊടുക്കുകയും
അതിനകത്ത് ഏതാണ്ട് 10-12 അധ്യായം അടങ്ങുന്ന ഒരു പുസ്തകമായിരുന്നു. അപ്പൊ ആ ഓരോ അധ്യായങ്ങളും വായിച്ചു കഴിയുമ്പോൾ അവർക്ക് ചില അതിലൂടെ എന്തെങ്കിലും പോയി നിങ്ങളുടെ പ്രദേശത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രത്യേക പ്രശ്നങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിച്ചു. അവര് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രതികൂലമായ സാഹചര്യങ്ങൾ, പിന്നെ വീട്ടിൽ അവര് നേരിടുന്ന പ്രതികൂലമായ സാഹചര്യങ്ങൾ, ഇതിനെയൊക്കെ കുറിച്ച് അവര് വായിച്ചതിന് ശേഷം കൂട്ടായി ചർച്ച ചെയ്യുകയും ആ ഓരോ ചോദ്യത്തിനും ആപ്റ്റായിട്ടുള്ള മറുപടി അവര് അതിനകത്ത് എഴുതി വെക്കുകയും ആ മറുപടി നമ്മൾ ക്രോഡീകരിച്ചു. വാർഡ് തലങ്ങളിൽ നിന്ന് പഞ്ചായത്ത് തലങ്ങളിലേക്ക് ക്രോഡീകരിച്ചു, നമ്മളത് പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയും ചുരുക്കി പറഞ്ഞാൽ ഒരു എഴുത്തുകാരുടെ മേഖല കൂടി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉള്ള ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. സാറ് പറഞ്ഞിരുന്നു ജെൻഡർ കോർണർ സ്ത്രീകളെ ഒരു മൂലയ്ക്ക് ഇരുത്തുക എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു പ്രസ്ഥാനത്തെ അങ്ങനെ ഇരുത്താൻ പറ്റത്തില്ല. എനിക്കൊരു ചോദ്യമുണ്ട്. ഇപ്പൊ ഈ കുടുംബശ്രീ തൊടിയൂർ കുടുംബശ്രീനെ പഞ്ചായത്ത് കുറെ സഹായിച്ചു. പക്ഷെ ഇപ്പൊ പഞ്ചായത്തിൽ ഒരു പുരുഷൻ പ്രസിഡന്റ് ആയിട്ട് വന്നാൽ ഇതേപോലെ സഹായം കിട്ടും. അതേപോലെ ഒരു റൈറ്റ്സ് ഡിമാൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? പദ്ധതി നിർവഹണത്തിൽ ഈ വാർഡ് മെമ്പേഴ്സ് നിന്ന് എത്ര പേർക്ക് കുടുംബശ്രീ കൂടെ ബന്ധമുണ്ടായിരുന്നു? ഏതാണ് വാർഡ് മെമ്പേഴ്സിന്റെ പഞ്ചായത്ത് വാർഡ് മെമ്പേഴ്സ് പഞ്ചായത്തിലെ മുൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഇപ്പോഴത്തെ പഞ്ചായത്തിന്റെ മെമ്പറാണ് പ്രസന്ന പേര്. അതുപോലെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുടുംബശ്രീ അംഗമാണ്, കുടുംബശ്രീ കൂടെ മുന്നോട്ട് വന്ന ഒരാളാണ്. സി ഡി എസ് മെമ്പറോടെ ആയിരുന്നു ആ സമയത്താണ് കുടുംബശ്രീ പഞ്ചായത്ത് മെമ്പറായിട്ട് വന്നത്. താങ്കൾ എങ്ങനെ കുടുംബശ്രീ മെമ്പറായി? വീട്ടിൽ അതിനുവേണ്ടി പെർമിഷൻ ചോദിക്കേണ്ടി വന്നോ? ഇല്ല, ഭർത്താവ് അതിന് സഹായിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരണമെങ്കിൽ കുടുംബത്തിൽ നല്ല സപ്പോർട്ടോടെ വേണമല്ലോ. ആ ഒരു സപ്പോർട്ട് ഉണ്ടായാണ് ഞങ്ങളുടെ പഞ്ചായത്തിനെ കുടുംബശ്രീയെ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ലൊരു കുടുംബശ്രീയാക്കി മാറ്റാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എതിർക്കുന്ന ഭർത്താക്കന്മാരൊട്ടും ഇല്ല, അവർക്ക് നിലനിൽക്കാൻ പറ്റൂല. സ്ത്രീകൾ കഷ്ടപ്പെടുകയാവൂലേ? സ്ത്രീകൾ അത്രയും ശക്തരായി. ഞങ്ങളുടെ ഒരു അടവ് നയമാണ് ഉണ്ട്. പക്ഷെ പഴയതിനേക്കാൾ എതിർത്ത് പറഞ്ഞ പുരുഷന്മാര് എന്റെ ഭാര്യ എന്തിനാണ് ആ കുടുംബശ്രീ ചേർത്തിരിക്കുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴ് അവരെന്റെ അടുത്ത് ഒന്ന് പോസിറ്റീവായിട്ട് പറയുകയാണ്, എന്റെ ഭാര്യയും കൂടെ ഒരു കുടുംബശ്രീയിൽ അംഗമാക്കണം. അല്ലല്ലല്ല, അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. താങ്കളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞില്ല, തീർച്ചയായും. എങ്ങനെയാണ് ഈ കുടുംബശ്രീയിൽ വരാൻ ഇടയായത്? ഞാന് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് കുടുംബശ്രീയിലേക്ക് വരുന്നത്. അവിടെ നിന്നാണ് പി ജി പഠനം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. ഞാൻ അധ്യാപന രംഗത്തും കൂടെ ഉണ്ട്. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ എനിക്കിഷ്ടമാണ് പൊതുരംഗം. കോളേജ് പഠന സമയത്ത് തൊട്ട് പൊതുരംഗത്ത് നിൽക്കുന്നത്, എനിക്ക് സേവന സന്നദ്ധ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ്. എന്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ്, അത് അന്നും ഇപ്പോഴും അത് തന്നെ. ഭർത്താവിന്റെ വീട്ടുകാരും ഭർത്താവ് ബിൽഡിംഗിന്റെ വർക്കാണ്. ഒരു മകനുണ്ട്, 3 വയസ്സ്. ഒരു കുഴപ്പമില്ല, ഫുള്ളി സപ്പോർട്ടാണ്. ഫുള്ളെന്ന് വെച്ചാല് ഞാന് കല്യാണം കഴിഞ്ഞിട്ട് മകന് ജനിച്ചപ്പോഴാണ് ചെയർപേഴ്സണായിട്ട് ഉപതെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായിട്ട് പഞ്ചായത്തിൽ കയറുന്നത്. പിന്നീട് ആ മകന് ജനിച്ച് 45 ദിവസം മാത്രമേ ഞാൻ വീട്ടിൽ അടങ്ങിയിരുന്നുള്ളതാണ്. 46-ാമത്തെ ദിവസം ഞാൻ പഞ്ചായത്തിൽ വീണ്ടും കുടുംബശ്രീ പ്രവർത്തനത്തിലേക്ക് വന്നു. കുടുംബശ്രീയിലെ കുട്ടിയാണ്. ഇപ്പോഴും എന്റെ വീട്ടിലും ഭർത്താവിന്റെ വീട്ടുകാർക്ക് നല്ല സപ്പോർട്ടാണ്. അതിലുപരി എനിക്ക് പറയാനുള്ളത് എന്റെ ഭർത്താവിന്റെ 24 മണിക്കൂറും കുടുംബശ്രീ എന്ന് പറയുമ്പോൾ അദ്ദേഹം അതേപോലെ നിൽക്കുന്നത് കൊണ്ടാണ് തീർച്ചയായും എനിക്ക് ഈ രംഗങ്ങളിൽ ഇത്രയും വിജയിക്കാനും. ഈ ഒരു സീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ തന്നെ തീർച്ചയായും എന്റെ ഹസ്ബൻഡിന്റെ പൂർണ്ണമായ സഹകരണവും ഒപ്പം എന്നെ ഞാനാക്കിയ എനിക്ക് പറയാനിരിക്കാൻ പറ്റത്തില്ല. എന്റെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇരിക്കുന്ന എല്ലാവരും നമ്മള് ചെയർപേഴ്സൺ എന്ന രീതിയിൽ എല്ലാവരും അംഗീകരിക്കുകയും ഈ 23 CDSഉം എന്ത് കാര്യം പറഞ്ഞാലും
ഞാൻ അങ്ങോട്ട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജില്ലാ മിഷനിൽ നിന്നും കിട്ടി. ചെയർപേഴ്സൺ ആവുന്നതിന് മുമ്പ് എന്ത് ചുമതല ഉണ്ടായിരുന്നു? ഞാൻ കുടുംബശ്രീ സംഘമാണ്, കുടുംബശ്രീ ഞങ്ങളുടെ പഞ്ചായത്തിൽ പറയുന്ന ഏതെങ്കിലും ഒരു രംഗത്ത് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടോ? ആശ്രയയിലോ അല്ലെങ്കിൽ? നേരിട്ട് ഞാൻ CDS അന്ന് തൊട്ടേ, തുടക്കം തൊട്ടേ ADS CDS ആയി വന്നു. അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും ആ ലെവലിൽ. രണ്ടു തവണ CDS നിങ്ങളുടെ കൂടെ വന്നവരിൽ ആശ്രയ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഘട്ടത്തിൽ 68 ഗുണഭോക്താക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞങ്ങള് ഈ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ കണ്ടെത്തണം എന്നുള്ള താല്പര്യത്തോടുകൂടി പഞ്ചായത്ത് ഭരണസമിതിയുടെയും CDSന്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ സർവേ നടത്തിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. അതെങ്ങനെ കണ്ടെത്തുക? ഏറ്റവും ആശ്രയ എന്ന പേര് പറയുന്നത് പോലെ തന്നെ ആശ്രയിക്കാൻ ആരുമില്ലാത്തവരെയാണ് നമ്മളങ്ങനെ ആ ഒരു തരത്തിൽ. മക്കളില്ലാത്തവരുണ്ട്, വേല ചെയ്യാൻ കഴിവില്ലാത്ത അച്ഛനും അമ്മയും രോഗം ബാധിച്ചവരായിട്ട് ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ആൾക്കാർ, കിടപ്പിലായ രോഗികൾ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടാണ് ഞങ്ങൾ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തത്. ഇപ്പം 152 പേരാണ് നമ്മുടെ പഞ്ചായത്തിൽ ഗുണഭോക്താക്കളായിട്ടുള്ളത്. അതിന്റെ ആദ്യ പടി എന്നുള്ള തരത്തിൽ പഞ്ചായത്തിന്റെ ഫണ്ടും കൂടി ഉപയോഗിച്ചുകൊണ്ട് 10 പേർക്ക് വസ്തു ഇല്ലാത്തവർക്ക് 10 പേർക്ക് വസ്തു കൊടുത്തു കഴിഞ്ഞു. അടുത്ത 10 പേരുടെ അത് റെഡിയായിട്ടുണ്ട്. അതിജീവനം എന്ന് പറഞ്ഞാൽ വീടും വസ്തുവും ഉണ്ട്, പക്ഷേ പരസഹായം കൂടാതെ ആഹാരം കഴിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് അതിജീവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഹാരത്തിന് വേണ്ടിയിട്ട് ശാരീരികമായിട്ടുള്ള അവശതയും നിങ്ങളുടെ ഗ്രൂപ്പിലത്തെ മെമ്പർമാരാണോ ഇത് ഈ പണികളൊക്കെ ചെയ്യുന്നത്? അവരെ അതിന് വല്ല പ്രതിഫലം ഉണ്ടോ? പ്രതിഫലം കിട്ടാത്ത ഒരു സേവനമായതുകൊണ്ട് അതിൽ വിഷമമില്ലേ? ₹400 വില വരുന്ന 8 ഐറ്റം ഭക്ഷണ സാധനങ്ങൾ അടങ്ങുന്ന ഒരു കിറ്റ് നമ്മൾ മാസത്തിൽ ഒരിക്കൽ അവർക്ക് അവിടെ എത്തി. അത് മാത്രമല്ല, അംഗങ്ങളുടെ എണ്ണം ഒരാളെ ഉള്ളത് ഞങ്ങൾ തന്നെ വാങ്ങിച്ചിട്ട് വരാം. അല്ല, എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. നമ്മള് ഭക്ഷണ കിറ്റ് കൊടുക്കുമ്പോൾ സ്വയം ചെയ്ത് കഴിക്കാൻ പറ്റാത്ത കുടുംബശ്രീ അംഗങ്ങളുണ്ട്, അവരുടെ പരിസരത്തുള്ളവര്, അവര് സഹായിച്ചാണ് ഇത് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഇത് മാസത്തിൽ ഒരു ദിവസം ഉള്ളതെന്നാ ഞാൻ ചോദിച്ചു. മാസത്തിൽ ഒരു ദിവസമാണ് നമ്മള് കിറ്റ് കൊടുക്കുന്നത്. അത് ഒരു മാസത്തേക്കുള്ളതാണ് കൊടുക്കുന്നത്. ഒരു മാസത്തേക്കുള്ള ഒരു കിറ്റ് ആദ്യമേ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് കൊടുക്കാൻ ഒരാളിനെ നിങ്ങൾ ശരിയാക്കി കൊടുക്കും. അതുപോലെ തന്നെ ഇവർക്ക് ആശ്രയ ഗുണഭോക്താക്കൾക്ക് നമ്മള് മെഡിക്കൽ ക്യാമ്പും കൂടെ, തീരെ വയ്യാത്തവർക്ക് മെഡിക്കൽ ക്യാമ്പും കൂടെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ. പഞ്ചായത്തിൽ നിന്ന് UGC വന്നില്ലേ? നിങ്ങളുടെ ഭാര്യ മെമ്പറാണോ? കുടുംബശ്രീ മെമ്പറാണോ? എന്റെ ഭാര്യ ടീച്ചറാണ്. ടീച്ചറാണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രധാന അച്ചീവ്മെന്റ് ആയിട്ട് കലാട്ടിയും പറഞ്ഞല്ലോ, അതെന്താണ് അത് രൂപീകരിക്കാനുണ്ടായ കാര്യം? കഴിഞ്ഞ വർഷം നമ്മുടെ ജില്ലാ മിഷന്റെ കുടുംബശ്രീ വാർഷികം ജില്ലാതലത്തിൽ വന്നപ്പോൾ നിർദ്ദേശം തരികയും 75 പഞ്ചായത്തിന് നിർദ്ദേശം തന്നു കലാട്ടിയും രൂപീകരിക്കണമെന്ന്. അങ്ങനെ അത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കരുതി. എങ്കിലും ഞാൻ പിറ്റേന്ന് തന്നെ ഞാൻ പ്രസിഡന്റുമായിട്ട് കൺസൾട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു പ്രസിഡന്റ് ഇങ്ങനെ നിർദ്ദേശം നമുക്ക് തന്നിട്ടുണ്ട്, എന്ത് പറയുന്നു? അന്നേരം പിന്നെ പറഞ്ഞ ഓപ്പോസിറ്റ് ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ പെട്ടെന്ന് CDS എല്ലാവരെയും വിളിച്ചു വരുത്തി അന്ന് ഉച്ചയ്ക്ക് തന്നെ ഇങ്ങനൊരു കാര്യമുണ്ട്, മത്സരിക്കാൻ തയ്യാറാണോ, നമുക്കൊരു നാടകം മത്സരമായിരുന്നു. അന്ന് മത്സരമായിരുന്നു. അങ്ങനെ കലാടീം രൂപീകരിക്കണമെന്ന് നിർദ്ദേശം തരികയും അങ്ങനെ 15 CDS അടങ്ങുന്ന പിന്നെ ഞങ്ങൾ കലാടീം രൂപീകരിക്കുകയും അങ്ങനെ പഞ്ചായത്തിന്റെ സഹായത്തോടെ അതിന് സഹായം കിട്ടിയായിരുന്നു. ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പിലൂടെ പൈസ കണ്ടെത്തി. എന്നിട്ട് 45,000 രൂപ ചിലവായി ആ നാടകം ചെയ്തതിന്. എന്തായാലും ജില്ലയിൽ ഞങ്ങൾക്ക് 1st സ്ഥാനം കിട്ടി. പിന്നെ ചില സാങ്കേതിക കാരണങ്ങൾ ഞങ്ങൾക്ക് മുകളിലേക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾക്ക് നമ്മുടെ പ്രദേശത്ത് കൊല്ലം ജില്ലയിലൊക്കെ തന്നെ പല സ്റ്റേജുകളിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും നമുക്ക് പറ്റും. അത് കുടുംബശ്രീ കുടുംബശ്രീ അംഗങ്ങളുടെ തന്നെ കഥാകൃത്താര് ഞങ്ങളെല്ലാവരും തീർച്ചയായും കുടുംബശ്രീ അംഗങ്ങൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്യണമെന്നൊരു നിർദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങള് ഇത് ഈ അംഗങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾക്ക് പറ്റുന്ന ഒരു സാധന സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു. അപ്പൊ ഓരോ അംഗങ്ങളും ചിലര് സ്വന്തം അനുഭവം വെച്ചുകൊണ്ട് കാര്യങ്ങൾ തയ്യാറാക്കി, എന്റെ കുടുംബം ഇങ്ങനെയാണ് എന്നുള്ളത് ഇതെല്ലാം കൊണ്ട് നമ്മളൊന്ന് ക്രോഡീകരിച്ചിട്ട് അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റുന്ന കാര്യം ഒരു 20 മിനിറ്റ് കൊണ്ട് മാത്രം അവിടെ അവതരിപ്പിച്ച് കഴിയണം.
അപ്പൊ ആ 20 മിനിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതനുസരിച്ച് ചെയ്തു. അപ്പൊ ഇതിനകത്ത് ആരും വലിയ ആളെന്നുള്ളതല്ല, എല്ലാവരും അതിനകത്ത് പ്രധാന കഥാപാത്രമാണ്. അമ്മയ്ക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ ലഘൂകരണം. ഇത് മത്സരമായിരുന്നല്ലോ, അപ്പൊ മത്സരം ഇപ്പൊ അവര് കുറെ തീം പറഞ്ഞിരുന്നു. ഒന്ന് അതിജീവനത്തിന്റെ കരുത്തനകത്തുണ്ടാകണം, ഇങ്ങനെ ഓരോ തീം. ഇതെല്ലാം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമേ അവിടെ അവതരിപ്പിക്കാവൂ എന്നൊരു തീം തന്നു. അപ്പൊ കെ പി എസ് ഇടം പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്ന ഒരു നാടകം, അല്ലെങ്കിൽ മുടിയനായപത്രം എന്ന് പറയുന്ന ഒരു നാടകം, അതും ഇതേപോലെ തന്നെ വളരെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന ഒരു നാടകം, അതും ഇതേപോലെ തന്നെ നാടിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഇത് ചേർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരാളുടെ നാടകം എഴുതുന്നത്. അതിലൊക്കെ നമ്മളൊക്കെ കഥാപാത്രങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ, ഇല്ലാണ്ട് ഓരോരുത്തരും ഓരോ കഥ അങ്ങോട്ട് കൊണ്ടുവരുന്ന വെച്ച് അവനേക്ക് അവിടെ ഒരു അനുഭവം ഒന്ന് പറയുക. ഈ നാടകത്തിലെ ഈ ഇങ്ങനെ ഒരു കലാടീം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒരു മടിയായിരുന്നു. എങ്ങനെയാണ് സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇടപെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ മുമ്പിൽ ഇങ്ങനെ നമ്മള് വീട്ടിൽ മാത്രം ഒതുങ്ങി കഴിയുന്ന വീട്ടമ്മയായിരുന്നു നമ്മള്. എങ്ങനെ ഇങ്ങനെ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മള് എങ്ങനെ അഭിനയ രംഗത്തേക്ക് വരുമെന്നൊക്കെ സ്റ്റേജിൽ വന്ന് എങ്ങനെ അഭിനയിക്കും, അത് ഇതിനെ പറ്റിയുള്ള യാതൊരു മനസ്സിലൊരു ധാരണ ഉണ്ടെങ്കിൽ പോലും സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ എങ്ങനെ ഇത് അവതരിപ്പിക്കും എന്നുള്ളൊരു സങ്കോചമായിരുന്നു. സംസാരിക്കാനോ അല്ലെങ്കിൽ കുടുംബശ്രീ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു എങ്കിൽ പോലും പൊതുവേദികളില് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ അല്ലെ ധൈര്യത്തോടെ നിന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ് നേടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നത്. പക്ഷെ ഈ കലാരംഗത്ത് വന്ന് ഈ നാടകത്തിൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ്, അത് യൂണിഫോം ഒക്കെ ഇട്ട് അങ്ങനെ അഭിനയിച്ചപ്പോ എന്തോ എന്റെ ആ ഫിഗർ വെച്ച് ആ വേഷം എനിക്ക് ഒരുപാട് യോജിച്ച് ഒരു എന്തോ ഒരു ധൈര്യം എനിക്ക് കിട്ടി. അതിനുശേഷം പൊതുവേദികളിൽ പ്രസംഗ മത്സരത്തിന് വരെ പങ്കെടുത്ത് സമ്മാനം നേടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. 67 പേര് പങ്കെടുക്കുന്ന പ്രസംഗ മത്സരത്തിൽ, അതായത് പള്ളിയിലുള്ള ഒരു പ്രസംഗ മത്സരത്തിൽ 2nd സ്ഥാനം നേടാൻ എനിക്ക് സാധിച്ചു. എനിക്ക് ഒരുപാട് അഭിമാനം. എനിക്ക് അതുപോലെ തന്നെ ഈ തൊടിയൂർ CDS അംഗമായി ഇവരുടെ എല്ലാം സപ്പോർട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങൾ, ഞങ്ങൾ നേരത്തെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്, ധൈര്യം തന്നിട്ടുണ്ട്. അപ്പൊ തൊടിയൂര് തൊടിയുടെ ഊര് മാത്രമല്ല തുടിതാളത്തിന്റെ ഊര് കൂടിയാണെന്ന് നിങ്ങൾ തെളിയിച്ചു. അപ്പൊ ഇനി പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോ നേരെ അവിടെ ഇരിക്കുകയാണ്. മാർക്കുകളൊക്കെ നിങ്ങളെയും പ്രതീക്ഷിച്ച് അതിനെയൊന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പൊ മാർക്കറിയാം? എന്തായാലും അറിഞ്ഞാ പറ്റും, അറിഞ്ഞു പോവും. അപ്പോ നമുക്ക് കണ്ടൻസ് സാറിനോട് തന്നെ ആദ്യം ചോദിക്കാം. എന്റെ മാർക്ക് പറയുന്നതിന് മുമ്പ് എന്നെ ആകർഷിച്ച 1-2 കാര്യങ്ങൾ, ഒന്ന് നിങ്ങളെ പല നിങ്ങൾക്ക് തന്നിട്ടുള്ള പല പദ്ധതികളുടെ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതിന് പുറമെ കുട്ടികൾക്ക് വേണ്ടി ചെയ്ത ആ ക്യാമ്പ്, ബാലസഭാ ക്യാമ്പ്, അതേമാതിരി തന്നെ അവസാനം പറഞ്ഞ കലാ ടീമിന്റെ കാര്യം. അപ്പോൾ അങ്ങനെ 25-ൽ 17 മാർക്ക്. ഇനി നിവേദിത മാം. 25-ൽ 16 മാർക്ക്. മിനി മാം. കണ്ണമാഷ് പറഞ്ഞതുപോലെ വളരെ വ്യത്യസ്തമായ ചില ഇതും വളരെ സന്തോഷകരമായ അനുഭവമായിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ നിങ്ങൾക്ക് മാർക്കിടുമ്പോൾ പ്രധാനമായിട്ടും കാണുന്ന ഒരു കാര്യം, ഒരു സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്, അതുപോലെ സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, നേതൃത്വപരമായ പങ്ക്, ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയത്. മറ്റൊന്ന് കലയുമായിട്ടുള്ള ഈ ഒരു ഇതിനെ കൂട്ടിച്ചേർക്കാനും അങ്ങനെ സ്ത്രീകളുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കാൻ നടത്തിയ ശ്രമങ്ങൾ, എപ്പോഴും നമുക്ക് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അപ്പൊ സന്തോഷകരമാക്കാൻ നടത്തിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് 25-ൽ 17 മാർക്ക് തരുന്നു. ഞാൻ നിങ്ങളുടെ പരിപാടിയിൽ വളരെ വളരെയധികം ആകർഷിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങളുടെ ഏകോപനം, നിങ്ങളുടെ സുതാര്യത, സർവോപരി നിങ്ങളുടെ ടീം വർക്ക്, ഇതെല്ലാം കേരളത്തിന് മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കും മാതൃകയായി മാറിയിരിക്കുക. ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഫലം വളരെയധികം അനുഭവിക്കുന്ന ഒരാളാണ്. എൻ്റെ ഭാര്യ ഡോക്ടറാണ്. അപ്പോൾ രാത്രി പലപ്പോഴും ഞാൻ ഡോക്ടർക്ക് കൂട്ടുപോകേണ്ടി വരും. എന്നിട്ട് ഞങ്ങൾ ഒരിക്കലും തെറ്റിയിട്ടില്ല, ഇപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 15-ൽ 12 മാർക്ക് തരും. നമുക്ക് ലളിത ചേച്ചിയോട് ചോദിക്കാം, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും?
എല്ലാവർക്കും സംശയം എന്റെ പേരിലാണല്ലേ. ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളെ മൊത്തത്തിലുള്ള നിങ്ങളുടെ ഇതുവരെയുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ. വളരെ ധൈര്യപൂർവ്വം, ഇത്രയും ധൈര്യവും ഇത്രയും ഒത്തൊരുമ, അതാണ് ഭരദൂഷണമല്ല നമ്മുടെ ജോലി. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ലോകത്ത് എന്ന് നിങ്ങൾ കാണിച്ചു തരുന്നതിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറെ സംഭവങ്ങൾ നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. അത് നമ്മൾ സ്ക്രീനിൽ കാണുകയും ചെയ്തു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. വെറുതെ ഇരിക്കുകയല്ല, വളരെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ നാടകത്തിന്റെ കാര്യം പറഞ്ഞതാണ്, നമ്മള് ഒരു ഇത്തിരി ദഹനക്കേടായിട്ട് പതിനഞ്ച് പേര് സ്ക്രിപ്റ്റ് എഴുതിയെന്ന് പറഞ്ഞു. എന്റെ സംശയം ഇനിയും തീർന്നിട്ടില്ല. 20 മിനിറ്റാണ് നാടകം, 20 മിനിറ്റാണ് മൊത്തം അവതരിപ്പിച്ചത്. 15 പേര് സ്ക്രിപ്റ്റ് എഴുതി. ഒരു സ്ക്രിപ്റ്റ് അതെ, അപ്പൊ അതിൽ അതേ അതേ ഉള്ളൂ കുറച്ചൊരു ഇതേ. പക്ഷെ എന്നാലും ഈ 15 പേര് കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് ഒരേ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റി, അതൊരു ഒത്തൊരുമ തന്നെയാണ്. വ്യത്യാസമില്ലാതെ ഓരോരുത്തരും ഓരോരുത്തരുടെ ഭാഗങ്ങൾ ചെയ്തു തീർത്തു എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം. നാടകത്തിന്റെ കഥ അത് അവിടെ കിടക്കട്ടെ, പക്ഷെ നിങ്ങളുടെ ഒത്തൊരുമ അത് ഭയങ്കരമായിട്ട്. ഇതേപോലെ നിങ്ങൾ മുമ്പോട്ടും പ്രവർത്തിച്ചു വന്നാൽ ആരും പിണക്കങ്ങളും വഴക്കുകളും പരദൂഷണങ്ങളും ഒന്നും ഇല്ലാതെ മുമ്പോട്ട് പോയി. സ്ത്രീകൾ രണ്ടുപേരെടുത്ത ാണെന്നാണ് എല്ലായിടത്തും കേൾക്കുന്നത്. ഒന്നും ഇല്ലാതെ നിങ്ങൾ ഇവിടം വരെ എത്തിച്ചു. ഇനി മുമ്പോട്ടും ഇതേപോലെ തന്നെ പോകട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇനി എന്റെ മാർക്ക്, എനിക്ക് 10 മാർക്ക് തരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 10 ഞാന് 6 ഇട്ടിട്ടുണ്ട്. ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ മാർക്ക് എത്രയാണെന്ന് അറിയണ്ടേ? തൊടിയൂർ CDSന് ലഭിച്ചിരിക്കുന്നത് 100 എത്രയാണ്? 68 മാർക്കാണ് ലഭിച്ചത്. വായിച്ചാൽ വളരും, വായിച്ചില്ലേ വളയും. കുട്ടികളുടെ പ്രിയപ്പെട്ട കവി കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണിത്. വൈവിധ്യകരമായ പ്രവർത്തനങ്ങളിലൂടെ തൊടിയൂർ CDSലെ കുട്ടികൾക്ക് വളയാതെ വളരാൻ പ്രേരിപ്പിക്കുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൊടിയൂർ CDSന്റെ കഥകൾ തൽക്കാലം ഇവിടെ പൂർത്തിയാവും. നാളെ മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെ നന്ദി, നമസ്കാരം. ഒത്തുപിടിച്ചോളിൻ നമ്മൾ ഒന്നായി നിന്നോളിൻ, ഒത്തുപിടിച്ചോളിൻ നമ്മൾ ഒന്നായി നിന്നോളിൻ, അക്കരെ ഇക്കരെയെല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ, അക്കരെ ഇക്കരെയെല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ. മാനത്തോളം വലുതാകാൻ ഒന്നായി നിന്നെങ്കിൽ, മാനത്തോളം വലുതാകാൻ ഒന്നായി നിന്നെങ്കിൽ, മാനത്തെത്ര നക്ഷത്രങ്ങളെ നീ പോന്നോളിൻ, മാനത്തെത്ര നക്ഷത്രങ്ങളെ നീ പോന്നോളിൻ. ഒത്തുപിടിച്ചോ ഹായ് ഹായ്, ഒത്തുപിടിച്ചോ ഹായ് ഹായ്, ഒത്തുപിടിച്ചോ ഒത്തുപിടിച്ചോ ഒത്തുപിടിച്ചോളിൻ, ഒത്തുപിടിച്ചോളിൻ നമ്മൾ ഒന്നായി നിന്നോളിൻ, ഒത്തുപിടിച്ചോളിൻ നമ്മൾ ഒന്നായി നിന്നോളിൻ, അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ, അക്കരെ.